അങ്ങനെ പറയുമ്പോ എനിക്ക് സത്യത്തിനൊരു ബേജാറും ഉണ്ട്. ഹക്കീം ഫൈലിയെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ കണ്ടില്ലേ, മുജാഹിദുകളുടെ വേദിയിൽ പോലും ആദൃശേരി ഹക്കീം ഫൈലിയെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിന് പിന്നെയും ഒരു കുത്ത് കിട്ടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയും പേടിയുണ്ട്. സത്യത്തിൽ ആദൃശേരി ഹക്കീം ഫൈലിയ ഒക്കെ മുസ്ലിം ഉമ്മത്തിന്റെ നല്ല ഒരു നവോത്ഥാനത്തെ, നല്ല ഒരു ചിന്തയെ, അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഞാൻ അവരൊക്കെ പേരിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെറുതെ മുദ്ര കുത്തപ്പെടരുത് എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ അത്ര പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സമസ്തയിലുള്ള ഒരുപാട് നല്ല പണ്ഡിതന്മാർ, ഹുദവി ബിരുദമെടുത്ത് വരുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും നല്ല മാന്യമായിട്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എനിക്കറിയാം. അവരുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു, നമ്മുടെയൊക്കെ പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച ദിവസം ഇബ്നു നബാത്തി തങ്ങളുടെ ആ ഒരു ഖുത്ബയാണ് നമ്മുടെ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്തെന്ന് അറിയാതെ പോയത്. ഹുദവി സഹോദരങ്ങള്, ഞാൻ അവരെ പേര് പറയുന്നില്ല, ഇനിയിപ്പോ അതൊക്കെ പ്രശ്നമാണ്. വാഫി കുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ചു നോക്കി. അവർ പറയും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാകാതെ പോയതിന്റെ ഒരു കാരണം വെള്ളിയാഴ്ച ദിവസം ഇത്ര സുന്ദരമായ ഒരു അവസരം ലഭിച്ചിട്ട് ആ മഹല്ലിലെ മുഴുവൻ ആളുകളെയും പള്ളിയിലെത്തിക്കാൻ പറ്റിയിട്ട് ആബാലവൃദ്ധം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ പള്ളിയിലെത്താമെന്നത് അള്ളാഹുവിന്റെ ദീനായ ഒരു പുണ്യകർമ്മമായ ഒരു അവസരം ഉണ്ടായിട്ട് സ്ത്രീകളെ മുഴുവനും അകറ്റി നിർത്തി അവിടെയുള്ള കുറച്ച് ആൾക്കാരെ കൊടുന്ന് സുഖമായിട്ട് അവർക്ക് ഉറങ്ങാനുള്ള ഒരു മണിക്കൂർ ഉണ്ടാക്കി കൊടുത്തത് ഈ ഇബ്നു നബാത്തി തങ്ങൾ.